ജോ ബൈഡനും ഒന്നിച്ച് പ്രവർത്തിച്ച് ഇന്ത്യ യുഎസ് സഹകരണം ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വന്നു. ഡൊണാൾഡ് ട്രംപിനു വേണ്ടി ഹൗഡി മോഡി പരിപാടിയിലും നമസ്തേ ട്രംപ് പരിപാടിയിലും വോട്ട് അഭ്യർത്ഥിച്ച അതേ നമ്മുടെ പ്രധാനമന്ത്രി കമല ഹാരിസ് എന്ന ഇന്ത്യൻ വംശജ അമേരിക്കയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ അമേരിക്കയുടെ കാര്യത്തിലൊന്നും ഇടപെടില്ല എന്ന് നിസ്സംഗഭാവത്തോടു കൂടി പറഞ്ഞ അതേ ഭരണകൂടം കാരണം ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു നരേന്ദ്രമോദിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആ ഫ്രണ്ടിനെ അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ നരേന്ദ്രമോദിക്ക് കഴിയുമായിരുന്നില്ല പക്ഷേ കാറ്റ് പ്രതികൂലമാണ് എന്ന് കണ്ടു തുടങ്ങിയതോടെ ട്രംപിനെതിരെയും പറയാൻ തുടങ്ങി ബിജെപിയും മോദിയും ഒടുവിൽ ട്രംപ് തോറ്റ് തുപ്പിയിട്ടപ്പോൾ ട്രംപിനെ കാലുമുടക്കി അടിച്ച് ജോ ബൈഡൻ തന്നെയാണ് ഇനി നമ്മുടെ ഫ്രണ്ട് എന്ന് പ്രഖ്യാപനം നടത്തേണ്ടി വരുന്നു നരേന്ദ്രമോദിക്ക് ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കപ്പെടുന്നയാളുമായിട്ടുള്ള സൗഹൃദം അനിവാര്യം തന്നെയാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഡൊണാൾഡ് ട്രംപ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലുടനീളം ചൈന അനുകൂലിയാണ് ജോ ബൈഡൻ എന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു രംഗത്തെത്തിയിരുന്നത് ഇന്ത്യയും അതേ നിലപാടിൽ തന്നെയായിരുന്നു ആ ജോ ബൈഡനെ ചൈന അനുകൂലിയെന്ന് പൊതുവെ മുദ്രകുത്തപ്പെട്ട് കഴിഞ്ഞ ജോ ബൈഡനെ അത്ര പെട്ടെന്ന് അങ്ങനെ സ്നേഹിക്കാനാകുമോ നരേന്ദ്രമോദിക്ക് എന്തു വേണമെങ്കിലും കാണിക്കും ഉടായിപ്പിൻ്റെ ആശാനായതുകൊണ്ട് പി ആർ വർക്കിൻ്റെ ആശാനായതുകൊണ്ട് രണ്ട് കെട്ടിപ്പിടുത്തത്തിലൂടെ ആരെ വേണമെങ്കിലും കയ്യിലെടുത്ത് കളയും മോദി അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി വാദിച്ചതും ഡൊണാൾഡ് ട്രംപിന് വേണ്ടി പറഞ്ഞതുമൊന്നും താനല്ല എന്ന് തന്നെ ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞു കളയും അതിനൊക്കെയുള്ള തൊലിക്കെട്ടിയുള്ള ആശാനാണ് അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല മറ്റൊന്ന് ഇന്ത്യയിലെ പൗരത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അനുകൂലിച്ചുകൊണ്ട് ഇന്ത്യയിലെ വിഭജന രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ജോ ബൈഡൻ ഡെമോക്രാറ്റുകളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിൻ്റെ പ്രചരണ നാളുകളിൽ ഇന്ത്യയിലെ വിഭജന രാഷ്ട്രീയത്തിനെതിരായ അതിശക്തമായ നിലപാടുകൾ ഇന്ത്യൻ വംശജരുടെ മുന്നിൽ പ്രഖ്യാപിച്ചയാളാണ് ജോ ബൈഡൻ കമലാ ഹാരിസും അതേ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളയാളാണ് ഇന്ത്യ എന്ന ജനാധിപത്യത്തിൻ്റെ സുവർണഭൂമിയിൽ വിഭജനത്തിൻ്റെ വിത്തുകൾ പാകുന്ന രാഷ്ട്രീയം പാടില്ല എന്ന നിലപാടെടുത്തിട്ടുള്ളവരാണ് അതേ വിഭജനത്തിൻ്റെ മറ്റൊരാശാനായിരുന്നു ഡൊണാൾഡ് ട്രംപും മുസ്ലിങ്ങളെ ആ രാജ്യത്ത് നിന്ന് നാടുകടത്തണം എന്ന നിലപാട് സ്വീകരിച്ചിരുന്നയാളായിരുന്നു ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ കെട്ടിപ്പടുത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ കാർക്കിച്ചു തുപ്പാൻ വെമ്പൽ കൊണ്ടയാളായിരുന്നു ഡൊണാൾഡ് ട്രംപ് അതേ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യൻ പതിപ്പായ നരേന്ദ്രമോദി വംശീയ വിഭജനത്തിൻ്റെ വിഭാഗീയതയുടെ സാധാരണക്കാരനെ ചവിട്ടിയരയ്ക്കുന്ന നിലപാടുകളുടെയൊക്കെ വക്താവായി നിലകൊള്ളുമ്പോൾ അത്ര പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് ജോ ബൈഡൻ്റെയും അമേരിക്കയുടെയും സ്നേഹം പങ്കിട്ടെടുക്കാനാകില്ല എന്ന കാര്യം ഉറപ്പാണ് സംഘപരിവാറുകാർ ജോ ബൈഡൻ പിന്നിൽ നിന്ന് കൈയടിക്കുകയും നരേന്ദ്രമോദി മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം ഉപയോഗിച്ച് മോദി എപ്പോഴും മുന്നിൽ തന്നെയാണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് ജോ ബൈഡൻ അധികാരത്തിൻ്റെ ഒരു സോപാനങ്ങളിലും വിരാജിക്കാതിരുന്ന ഒരു ഘട്ടത്തിലുള്ള ഒരു സന്ദർശനത്തിൻ്റെ ചിത്രമാണത് അതുകൊണ്ട് ജോ ബൈഡൻ ഇനി അമേരിക്കയുടെ പ്രസിഡന്റ് ആവുകയാണ് നിലപാടുകളുള്ള അമേരിക്കയുടെ പ്രസിഡന്റ് ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഭരിക്കാൻ പോകുന്നത് എന്ന് പ്രഖ്യാപിച്ച ഒരു നേതാവ് വിഭജനമല്ല തൻ്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ഒരു നേതാവ് മുസ്ലിം രാജ്യങ്ങൾക്കുള്ള വിലക്ക് അധികാരത്തിലെത്തിയാലുടൻ നീക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു ഭരണാധികാരി ഓരോ വർഷവും 95,000 അഭയാർത്ഥികൾക്ക് അമേരിക്കയിൽ പൗരത്വം നൽകും എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നിയുക്ത ഭരണാധികാരി ആ ഭരണാധികാരി അത്ര പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട് ആവില്ല നരേന്ദ്രമോദിജി.